അമേരിക്കയിലെ ഒരു മലയാളി കാർട്ടൂണിസ്റ്റിനെ പരിചയപ്പെടാം ഇനി. അങ്ങകലെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെയും അവിടുത്തെ സംഭവങ്ങളെയും ഇങ്ങ് ഷിക്കാഗോയിൽ വരകളിലൂടെ ആവിഷ്കരിക്കുകയാണ് വിനോദ് ഡാനിയൽ. കേരള രാഷ്ട്രീയത്തിലെ ഓരോ ചലനങ്ങളും ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ് വിനോദ് ഡാനിയൽ. ഷിക്കാഗോയിൽ താമസിക്കുന്ന വിനോദിന് കാർട്ടൂണുകളിൽ ചെറുപ്പം മുതലേ കമ്പമുണ്ടായിരുന്നു. രാഷ്ട്രീയ നേതാക്കളെ വരയ്ക്കാൻ തന്നെയായിരുന്നു താല്പര്യം. കേരളത്തിലായിരുന്നപ്പോൾ വിവിധ മാസികകളിൽ തൻ്റെ കാർട്ടൂണുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വിനോദിന് പക്ഷേ അമേരിക്കയിലെത്തിയപ്പോഴാണ് കൂടുതൽ വരയ്ക്കുവാനുള്ള ആഗ്രഹം തോന്നിയത്. ചെറുപ്രായത്തിൽ തൊട്ടേ ഞാൻ വരയ്ക്കുമായിരുന്നു. വരകളോടെ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. ചെറുപ്രായത്തിൽ തൊട്ട് തന്നെ കാർട്ടൂൺ എനിക്കിഷ്ടമായ അത് വരയ്ക്കുകയും അത് കാണുകയും ആസ്വദിക്കുകയും ചെയ്യും. നാട്ടിലായിരുന്നപ്പോൾ കാർട്ടൂൺ സേശുദാസ്, ടോംസ് ഇവരുടെയൊക്കെയും കാർട്ടൂണുകൾ, ബോബനും മോളിയൊക്കെ വായിക്കുകയും അതുപോലെ വരയ്ക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. നാട്ടിലായിരുന്ന സമയങ്ങളിൽ ഞാൻ അബു ഇബ്രഹാം, പ്രശസ്ത കാർട്ടൂണിസ്റ്റിനെ കാണുകയും അദ്ദേഹത്തിൽ നിന്നുള്ള ഗൈഡൻസും പ്രചോദനവും ഉൾക്കൊണ്ടുകൊണ്ട് വരകൾ തുടർന്നു. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം അതൊരു പ്രസിദ്ധീകരിക്കുന്ന തലത്തിലേക്ക് എത്തിയത്. ഇപ്പോഴാണെങ്കിലും ആനുകാലിക രാഷ്ട്രീയം കേരളത്തിലെ ആണെങ്കിലും ഇന്ത്യയിലെ ആണെങ്കിലും ലോകത്തുള്ള രാഷ്ട്രീയത്തെ അത് കാണുകയും അതിനെ വരകളിലൂടെ പ്രേക്ഷകരിൽ എത്തിക്കുവാൻ ശ്രമിക്കുന്നു. ഇന്ന് ജോലി തിരക്കുകൾക്കിടയിലും വിനോദ് ഇന്ത്യയുമായി ബന്ധം പുലർത്തുന്നത് തൻ്റെ കാർട്ടൂണുകളിലൂടെയാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ സമകാലീന സംഭവങ്ങളെ വരകളിലൂടെ ആവിഷ്കരിക്കുകയാണ് വിനോദ്. ഈ രംഗത്ത് ഏറെ മുന്നേറാനുണ്ടെന്ന് പറയുന്ന വിനോദ് പക്ഷേ അമേരിക്കയിലെ വിവിധ നഗരങ്ങളിൽ പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്നു. പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്ന പ്രോത്സാഹനമാണ് തൻ്റെ കൈമുതൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കാർട്ടൂണിൽ തൻ്റെ ഇഷ്ടക്കാരൻ. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ വരയ്ക്കുമ്പോൾ ഏറ്റവും വരയ്ക്കാൻ എളുപ്പം ഉമ്മൻചാണ്ടി സാറിനെയാണ്. അദ്ദേഹത്തിൻ്റെ അലക്ഷ്യമായ മുടികൾ, സംസാര രീതികൾ, മുഖത്ത് വരുന്ന ഭാവങ്ങൾ, നടത്തത്തിലെ വേഗതകൾ, ഇതൊക്കെയും വരക്കാരെ സംബന്ധിച്ച് വളരെ താല്പര്യമുള്ള കാര്യങ്ങളാണ്. വരയ്ക്കാൻ എളുപ്പവുമാണ്. അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചടുലമായ നടത്തവും അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ വരയ്ക്കാൻ എളുപ്പമാണ്. ലോകരാഷ്ട്രീയത്തെ നോക്കുകയാണെങ്കിൽ ട്രംപിൻ്റെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ, നിമിഷങ്ങളിൽ അത് മാറി മറയും. അതും വരയ്ക്കുവാൻ വളരെ ഇൻട്രസ്റ്റാണ്, അത് എളുപ്പവുമാണ്. കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖരായ പിണറായി വിജയനെയും വി എസ് അച്യുതാനന്ദനെയും കെ എം മാണിയെയും ഉമ്മൻചാണ്ടിയുമൊക്കെ നിരന്തരം വരയ്ക്കുന്ന വിനോദ് അമേരിക്കയിലെ പ്രസിദ്ധീകരണങ്ങളിൽ അവസരങ്ങൾ തേടുകയാണ്. തൻ്റെ കഴിവ് അമേരിക്കയിലും ഉപയോഗപ്പെടുത്താം എന്നാണ് കരുതുന്നത്. അതിന് കാത്തിരിക്കുകയാണ് ഷിക്കാഗോയിലെ ഈ മലയാളി. അമേരിക്ക ഈ ആഴ്ചയ്ക്ക് ഒരു ഇടവേള.